പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച മലബാർ സ്തംഭന സമരത്തിന്റെ ഭാഗമായി പൊന്നാനി നിയോജക മണ്ഡലം എം എസ് എഫ് കമ്മിറ്റി പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷൻ ഹൈവേ റോഡ് ഉപരോധിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് യു എ. മലബാർ ഐക്യം അവസാനിപ്പിക്കുക, പ്രൊഫസർ വി കാർത്തികേയൻ റിപ്പോർട്ട് പുറത്തുവിടുക, പ്ലസ് വൺ സീറ്റ് അധിക ബാച്ച് അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പൊന്നാനി മണ്ഡലം എം എസ് എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷൻ ഹൈവേ റോഡ് ഉപരോധിച്ചത്. ഉപരോധത്തിൽ എം എസ് എഫ് സംസ്ഥാന ട്രഷറർ അഷറഫ് പെരുമുക്ക്, ജില്ലാ സെക്രട്ടറി റഷീദ് കോക്കൂർ, ഫർഹാൻ വി എം, ഷെമീം കക്കിടിക്കൽ, ഷെഹീർ ഷെബീർ തുടങ്ങിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, മലബാറിലെ വിദ്യാർത്ഥികളുടെ പഠനത്തിനെ കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ അവരുടെ ഖജനാവിൽ നിന്ന് കാർത്തികൻ റിപ്പോർട്ട് എന്ന് പറയുന്ന കമ്മീഷൻ നിയോഗിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് പുറത്തുവിടുന്നതുവരെ ഈ എംഎസ്എഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന സമരവുമായി തെരുവിലുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മലബാറിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പ്ലസ് വണ്ണിന് ബാച്ച് നിങ്ങൾ അനുവദിച്ചിട്ടില്ലെങ്കിൽ മലബാറിലെ ജയിലറകളിൽ എംഎസ്എഫിന്റെ പ്രവർത്തകരെ കുത്തിനിറക്കാൻ ബാച്ചുകൾ നിങ്ങൾ അനുവദിക്കേണ്ടി വരുന്ന അവസ്ഥ വരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടുത്തെ മലബാറിലെ പ്രത്യേകിച്ച് 29,000 വരുന്ന മലപ്പുറത്തെ വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കുന്നതിനെതിരെ എം എസ് എഫിന്റെ അതിശക്തമായ സമരങ്ങൾ ഉണ്ടാകുമെന്ന താക്കീതായിക്കൊണ്ടാണ് ഇത്തരം സമരങ്ങൾ നടക്കുന്നത്. മികച്ച ജോലിയും വരുമാനവും നേടാം, അതും 100-ൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ. വെറും 1 വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി TTC കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം. കൂടാതെ BBA വിത്ത് ഏവിയേഷൻ ജേർണലിസം, ലോജിസ്റ്റിക്, സൈക്കോളജി കോഴ്സുകളും പഠിക്കാൻ അവസരം, അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട്. ഈശ്വരമംഗലം ന്യൂ UP സ്കൂൾ പൊന്നാനി, മറക്കണ്ട കേട്ടാ, ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ.